യുവ പിന്നണി ഗായിക ദിവ്യ എസ് മേനോനാണ് ഇന്ന് പുലർവേളയിൽ അതിഥി. 6 വർഷത്തിനിടെ മലയാളത്തിൽ 15 ശ്രദ്ധേയമായ ഒട്ടേറെ ഗാനങ്ങൾ ദിവ്യ ആലപിച്ചു. ഇന്ന് പുറത്തിറങ്ങുന്ന മാൽഗുഡി ഡേയ്സിലും ദിവ്യയുടെ ഗാനം ഉണ്ട്. ഡോക്ടർ പ്രവീൺ സംഗീത സംവിധാനം നിർവഹിച്ച ഈ പുലരിയിൽ എന്ന ഗാനമാണ് ദിവ്യ ആലപിച്ചിരിക്കുന്നത്. സ്വാഗതം ദിവ്യ പുലർവേളയിലേക്ക്. ഈ പുലർവേളയിൽ പുലരി, ഈ പുലരിയിൽ നിന്നുള്ള ഗാനത്തിന്റെ വിശേഷം എങ്ങനെയാണ് പാട്ട്? അതൊരു ട്രാവൽ സോങ് ആണ്. സിനിമയുടെ ആദ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ സ്കൂളിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി സോങ് പോലെയാണ് ഈ സ്കൂളിലേക്കുള്ളൊരു യാത്ര. ആദ്യമായിട്ട് ആ കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടാക്കുന്ന ഒരു സീക്വൻസ് ആണ്. അപ്പോൾ അവർ ആ ഒരു കുന്നിൻ്റെ ഹിൽ സ്റ്റേഷനിലുള്ളൊരു സ്കൂളാണ്. അപ്പോൾ ആ ഒരു യാത്ര, ട്രാവൽ ടു ദ സ്കൂൾ എന്നുള്ളൊരു വിഷ്വൽസ് ആണ്. ഒരു ഫീൽ ഗുഡ് ഹാപ്പി മൂഡിലുള്ളൊരു സോങ് ആണ്. അതിൻ്റെ വീഡിയോ വേർഷൻ നമുക്ക് പുറത്ത് അവൈലബിൾ ആയിട്ടില്ല. ഓഡിയോ ആണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഈ പുലരിൽ നീരാടും പൊന്മേലിൽ നീർമിഴികൾ തൻ നിഹാരമൊരുകുകയായി മലമേടിൻ ചോലയിൽ കൊഞ്ചിത്തഞ്ചി ഒഴുകുന്ന പുഴ പോലും തൊടുത്തിരുന്നു. മലയോരമാകെയും പുലരുന്ന നേരം പുതുലുക വീചികൾ പടരുന്ന നേരം നിറമഞ്ഞിൽ കുളിച്ചു നിന്നു നറുത്തെന്നെ വീരുന്നു വന്നു. പാട്ട് തുടങ്ങുമ്പോൾ ഒരു മൂഡല്ല, പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ അത് ഒരു വേറൊരു ചേഞ്ച് ഓഫ് സീനാണ്. കുട്ടിയെ ഒരു പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുപോകുന്നു. പ്രിയങ്കയാണ് ബേബി ജാനകിനെ സ്കൂളിലേക്ക് കൊണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മൊത്തത്തിലൊരു വേറൊരു ഇൻസിഡൻറ്റിന് ശേഷം ആ കുട്ടി ഒരു ബെറ്റർ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ഒരു ത്രില്ലും ഒക്കെയാണ് ഈ ഒരു സോങ്ങിൻ്റെ കോൺസെപ്റ്റ്. അത്രയും പറയുമ്പോൾ പാട്ടിൻ്റെ വിശേഷത്തിലേക്ക് കൂടുതലായി പോകുന്നതിന് മുമ്പ് ഈ സിനിമ ഒരു സന്ദേശ ചിത്രമാണോ അത്തരത്തിൽ കാണണം? ഒരു സർപ്രൈസ് എലിമെൻറ്റ്, അതായത് ഇപ്പോൾ പേര് കേട്ടാൽ തന്നെ അറിയാം മാൽഗുഡി ഡേയ്സ് എന്നുള്ളത്. അതായത് ആർ കെ നാരായണൻ സാറിൻ്റെ മാൽഗുഡി വില്ലേജിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഫിക്ടീഷ്യസ് വില്ലേജ്, അത് അതിൻ്റെ ഒരു ചെറിയൊരു ഫിക്ടീഷ്യസ് സ്കൂൾ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അല്ലാണ്ട് വേറെ ബന്ധമൊന്നുമില്ല ആ ഒരു നോവലായിട്ട്. അപ്പോൾ കുറച്ച് സർപ്രൈസ് എലിമെൻറ്റ്സ് ഒക്കെ ഉള്ളൊരു മൂവിയാണ്. ഒരുപാട് വിഷ്വൽ ബ്യൂട്ടി ഉള്ളൊരു മൂവിയാണ്. ഇത് സംഗീതം ഡോക്ടർ പ്രവീൺ. അദ്ദേഹം എത്ര പാട്ടുകളുണ്ട് അതിൽ? മൊത്തം 4 സോങ്സ് ആണുള്ളത്. വിജയ് യേശുദാസിൻ്റെ ഒരു സോങ് ഉണ്ട്, പിന്നെ ശ്രേയക്കുട്ടിയും നജീമും കൂടി പാടിയൊരു സോങ് ഉണ്ട്, പിന്നെ ഒരു റഷ്യൻ സോങ് ഉണ്ട്, അത് റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അവർ, സെയിം സോങ്. പിന്നെ എൻ്റെ സോങ് ഉണ്ട്. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ദിവ്യ ഈ തരത്തിലുള്ള പാട്ടുകളാണ് പാടാറുള്ളത്, ഇത്തരത്തിൽ പതിഞ്ഞ അല്ലെങ്കിൽ ഭയങ്കര മെലോഡിയസ് ആയിട്ടുള്ള ഗാനങ്ങളാണെന്ന്. പക്ഷേ ദിവ്യയുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സോങ് ഏതാണ്? മാംഗല്യം. മാംഗല്യം അത് ഏറ്റവും ഒരു പക്ഷേ കുട്ടികളടക്കം ഏറ്റുപാടിയ വലിയൊരു അടിച്ചുപൊളി പാട്ടായിരുന്നു തോന്നുന്നു. ഒന്ന് പാടി കേക്കട്ടെ. കണ്ണാൽ എൻ കണ്ണാൽ ഞാൻ കള്ളത്താക്കോൾ തീർക്കും, വെള്ളിൽ പക്ഷിക്കൊപ്പം മേലെ വെണ്ണിൽ പാറും ഞാനും. കുറുമ്പ് കട്ടുറുമ്പ് കൂട്ടം നുഴഞ്ഞു കേറാതടച്ചു കെട്ടി, എനിക്കവൻ ഒരുക്കി നൽകും ഒരു സ്വർഗം. തുടക്കം മാംഗല്യം തന്തനാനേന പിന്നെ ജീവിതം, തുന്തനാനേന തുടക്കം മാംഗല്യം തന്തനാനേന പിന്നെ ജീവിതം തുന്തനാനേന. എന്നാലും 6 വർഷമായല്ലേ ഈ ഫീൽഡിൽ? 6 വർഷത്തോളമായി. 10-15 പാട്ടുകളോളം പാടി. ഏതാണ് പ്രിയപ്പെട്ടതെന്ന് ചോദിക്കുന്നില്ല, എന്നാലും എടുത്തു പറയാൻ പറ്റുന്ന പാട്ടുകൾ? അപ്പോൾ ഏറ്റവും ക്ലോസ് ടു മൈ ഹാർട്ട് തട്ടത്തിൻ മറയത്ത് സോങ്. അതെന്ന് വെച്ചാൽ ഇറ്റ് വാസ് മൈ ഫസ്റ്റ് സോളോ സോങ്.
പിന്നെ അതിനുശേഷം മാംഗല്യം ഒരുപാട് പോപ്പുലാരിറ്റിയും ഒരുപാട് ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു സോങ് കൂടി ആയതുകൊണ്ട് അത് ഒരുപാട് സ്പെഷ്യലാണ് ആ ഒരു സോങ്. പിന്നെ പിന്നെ പാടിയിരിക്കുന്ന എല്ലാ പാട്ടുകളും ഇഷ്ടമുള്ളത് വെച്ചാൽ എല്ലാം പല മൂഡിലുള്ള സോങ്സ് ആണ്. ഇപ്പോൾ ഇവൻ മര്യാദരാമനിലെ രണ്ട് പാട്ടുകൾ പാടി, അത് രണ്ടും രണ്ട് മൂഡിലുള്ളതാണ്. ഒന്ന് ചൂളമിട്ട്, അത് കുറച്ചൊരു എനർജറ്റിക് ഒരു ഫൺ സോങ് ആണ്. പിന്നെ മറ്റൊരു പാട്ട് ഞാൻ പാടിയത് ഉമ്മറത്തെ, അത് നല്ലൊരു റൊമാൻറ്റിക് ഡ്യുവറ്റ് സോങ് ആണ്. പിന്നെ ഇപ്പോൾ ചാർലിയിലൊരു പാട്ട് പാടി പുതുമഴയായി, അത് നല്ലൊരു മെലഡി സോങ് ആണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി വെരി പോപ്പുലർ മൂവി അഗെയിൻ, നല്ലൊരു ടീമിൻ്റെ ഒപ്പം. ദിവ്യ, അന്നേരം ഒരു സംശയം, 6 വർഷമായി ഫീൽഡിൽ വന്നിട്ട് പക്ഷെ 15 അത്രയും പാട്ടുകളാണ് പാടിയിരിക്കുന്നത്, പക്ഷെ എല്ലാം നല്ല ഗ്രൂപ്പിൻ്റെ കൂടെയാണ്, നല്ല പോപ്പുലർ ഫിലിമിൻ്റെ കൂടെയാണ്, പോപ്പുലറായ സോങ്ങുകളാണ്. ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്നതാണോ അതോ അങ്ങനെ നല്ല ഗ്രൂപ്പിനെ നോക്കി സെലക്ട് ചെയ്ത് മാത്രം പാടിയാൽ മതി എന്നൊരു തീരുമാനത്തിൻ്റെ ഭാഗമാണോ? അങ്ങനെ തീരുമാനമൊന്നുമില്ല, ഇന്ന ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പാടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ചൂസ് ചെയ്യുക സെലക്റ്റീവ് അങ്ങനെയൊന്നുമല്ല. എന്തോ ഭാഗ്യം കൊണ്ട് പിന്നെ താങ്ക്ഫുൾ ടു ഗോഡ്, ഭഗവാനോട് നന്ദി പറയുന്നു. കിട്ടുന്ന പാട്ടുകളെല്ലാം നല്ല പാട്ടുകളായി തന്നെ മാറുന്നു, അത് പോപ്പുലർ ആവുന്നു, നല്ല ഗ്രൂപ്പിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതിൻ്റെ ഒരു ഭാഗ്യം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ പാട്ട് കിട്ടാൻ വേണ്ടി ഒരു പരക്കം പാച്ചിൽ ഒന്നുമില്ല ദേവിക്ക്? ഇല്ല, അതില്ല. നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഗായിക എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ എൻഗേജ്ഡ് ആവുന്നത് എവിടെയാണ്? കൂടുതലും റെക്കോർഡിംഗ് സ്റ്റുഡിയോസിൽ തന്നെയാണ്, റെക്കോർഡിങ്സിനാണ് കൂടുതലും എൻഗേജ്ഡ് ആവാറുള്ളത്. പിന്നെ ഇടയ്ക്ക് ഷോസ് ചെയ്യും, പിന്നെ ഈ പറഞ്ഞ മാതിരി ടി വി ഷോസ് ഇടയ്ക്ക് ചെയ്യും. അങ്ങനെ കൂടുതലും റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. സംഗീതം ഇപ്പോൾ എത്ര വർഷമായി പഠിക്കുന്നു? സംഗീതം പഠിക്കാൻ തുടങ്ങിയിട്ടൊരു 8 to 9 years ആയി, പക്ഷേ ഈ പറഞ്ഞ മാതിരി കുറേ ബ്രേക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എത്ര വർഷം പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്ത് പറയാൻ പറ്റില്ല. കുറേ ബ്രേക്സും കട്ട്സും ഒക്കെ ആയിട്ടൊരു 8 to 9 years ആയി പഠിക്കുന്നു. എങ്ങനെയാണ് പാടി തുടങ്ങി സിനിമയിൽ? ഞാൻ ആദ്യം ഒരു ടി വി ഷോ ചെയ്തിരുന്നു, മ്യൂസിക് ഷോ ചെയ്തിരുന്നു. അപ്പം അങ്ങനെ ആ ടി വി ഷോയിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഷാനിന് പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഷാൻ്റെയും വിനീതിൻ്റെയും ആൽബം കോഫി ടൈം ജീറോഡിൽ പാടാൻ വേണ്ടി ക്ഷണിക്കുന്നത്. അങ്ങനെ ആൽബത്തിൽ പാടി, പിന്നെ ഷാൻ്റെ മൂവീസിൽ അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങി. പട്ടണത്തിൽ ബുധത്തിൽ പാടി, അതിനുശേഷം തട്ടത്തിൻ മറയത്ത്, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെയാണ് പ്ലേ ബാക്കിങ്ങിലേക്ക് വന്നത്. തട്ടത്തിൻ മറയത്താണ് ആദ്യമായി സോളോ? ആ, സോളോ സോങ്. പിന്നെ അത് കേൾക്കാല്ലേ. അനുരാഗം അനുരാഗം അതിനാഴം തേടുന്നു ഞാൻ, അനുരാഗം അനുരാഗം അതിനാഴം തേടുന്നു ഞാൻ തിരയിൽ. സുഖാനുഭവമതിനേഴു വർണ്ണമോ എങ്ങനെയാണ് പാട്ടും പ്രാക്ടീസും ഒക്കെ ഇപ്പോൾ പോകുന്നത്? അങ്ങനെ കൂടുതൽ പഠിക്കുന്നുണ്ടോ ഇപ്പോഴും സംഗീതം? ഇപ്പോൾ കുറച്ചായിട്ട് ഇല്ല, ഇനിയിപ്പോൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യണം പാട്ട്. എന്നുവെച്ചാൽ കുഞ്ഞുവാവയ്ക്കായപ്പോൾ വീണ്ടും ഒരു ബ്രേക്ക് വന്നു, അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും സംഗീതം അഭ്യസിക്കണം. അല്ലാണ്ട് ഇപ്പോൾ ഇങ്ങനെ ഫിലിം സോങ്സും അല്ലാത്ത പാട്ടുകൾ വീട്ടിൽ പാടി പ്രാക്ടീസ് ചെയ്യുന്നതല്ല. കർണാട്ടിക് മ്യൂസിക് ആസ് സച്ച് അങ്ങനെ ഒരു ക്ലാസ് പോലെ ഒന്നും ഇപ്പോൾ കുറച്ചായിട്ടില്ല, ഇനിയിപ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇനി കച്ചേരി നടത്തുക എന്നൊക്കെ പറയുന്ന സ്വപ്നങ്ങളൊക്കെ മനസ്സിലുണ്ടോ? കച്ചേരി നടത്താൻ ഞാൻ കുറച്ചും കൂടി ഇന്ന് പ്രിപ്പയർഡ് ആണ്. എന്താ വെച്ചാൽ അതൊരു വേറൊരു ലൈനാണ്, നമ്മുടെ ഫിലിം മ്യൂസിക് പോലെ അല്ല. ഇറ്റ്സ് എൻ ഒരു വളരെ വ്യത്യസ്തമായ ഒരു മ്യൂസിക് സ്ട്രീമാണ്. അത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൃത്യമായി തന്നെ പ്രോപ്പറായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ദിവ്യയുടെ സ്ഥലം തൃപ്പൂണിത്തുറയാണ്, അവിടുത്തെ ഒരു അന്തരീക്ഷം ഒക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും. എൻ്റെ സ്ഥലം ശരിക്കും തൃശ്ശൂരാണ്, പക്ഷേ ഞാൻ താമസിക്കുന്നത് തൃപ്പൂണിത്തുറയിൽ. പറഞ്ഞ മാതിരി അന്തരീക്ഷം കൂടുതലും കർണാടിക് സാഹചര്യം. തീർച്ചയായിട്ടും ഒരുപാട് ടീച്ചേഴ്സും ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നമ്മളത് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഒരു ലെവൽ ഓഫ് എക്സ്പെക്ടേഷൻ ഉണ്ട് ആൾക്കാർക്ക്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോഴേ ഞാൻ കച്ചേരികൾ എന്തെങ്കിലും ചെയ്യും. എന്തായാലും സ്വന്തമായി കുറേ സമയം മാറ്റി വയ്ക്കുന്ന ഒരാളാണ് ദിവ്യ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സിനിമയിലും അങ്ങനെ സജീവമല്ല. ഇപ്പോൾ ആൽബം അങ്ങനെയുള്ള
മേഖലകളിലും സജീവമായി നിൽക്കുന്നുണ്ട്. ഷോസും ഒന്നും അങ്ങനെ സജീവമായിട്ട് ഭയങ്കര കോമ്പറ്റീഷനാണ് ഈ ഒരു ഫീൽഡിലും. കുറെ ഒട്ടേറെ ഗായകരുണ്ട്. എല്ലാ ഷോകളും വളരെ ഓടി നടന്ന് പാടി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ദിവ്യ കുറച്ചിങ്ങനെ അത് കുറച്ച് ഇത് കുറച്ച് അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് സ്വന്തമായി ദിവ്യക്ക് കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നു എന്ന തരത്തിലാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, സ്ലോ ആൻഡ് സ്റ്റഡി അങ്ങനെ ഒരു ഒരു അതിനുവേണ്ടിയുള്ള ഒരു ഓട്ടപ്പാച്ചിലില്ലേ. ഇപ്പം നേരത്തെ ചേട്ടൻ പറഞ്ഞ മാതിരി അതിൻ്റെ പിന്നാലെ ഓടി നടക്കുന്നില്ല, അത് വരുന്ന ആ ഒരു ഒരു ടെമ്പോയിൽ അങ്ങനെ പോകുന്നു എന്നേ ഉള്ളൂ. പിന്നെ നമ്മുടേതായ രീതിയിൽ ഓരോന്നൊക്കെ ചെയ്യാനും പിന്നെ ഇപ്പോൾ ഒരു ബാൻഡ് ഫോം ചെയ്യാനുള്ള ഒരു ആ ഒരു സ്റ്റേജിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് കൂടി ഒരു ബാൻഡൊക്കെ ഫോം ചെയ്യണം. അപ്പോൾ കുറച്ച് സ്ലോ ആയിട്ട് എല്ലാം ഗ്രാജുവലി ചെയ്താൽ മതി എന്നൊരു അഭിപ്രായക്കാരിയാണ്. ദിവ്യ ഏതാണ് ഏറ്റവും, ഒരുപക്ഷെ ദിവ്യ പാടാത്ത പാട്ടുകളിൽ മറ്റ് മലയാളത്തിലെ മറ്റ് പാട്ടുകളിൽ എപ്പോഴും പാടി നടക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരു പാട്ട്, അങ്ങനെയുള്ള പാട്ടുകൾ ഏതാണ്? ഒരുപാട് പാട്ടുകളുണ്ട്, കുറേ ഫേവറേറ്റ് സോങ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു സോങ് പാടാം. പാതിരാമഴയതോ ഹംസഗീതം പാടി വീണപ്പൂവിതളിങ്ങോ പിന്നിലാവിലലിഞ്ഞു നീലവാർമുകിലോരം ചന്ദ്രഹൃദയം തേങ്ങി പാതിരാമഴയതോ ഹംസഗീതം പാടി. മലയാളത്തിൽ ഒരു കുറച്ച് മികച്ച പാട്ടുകൾ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അതിനകത്ത് തീർച്ചയായും സ്ഥാനം പിടിക്കുന്ന ഒരു പാട്ടാണ്. ഇതിന്റെ വളരെ ഫേവറേറ്റ് ഉള്ള പാട്ടാണ്, പാടാൻ അറിയില്ലെങ്കിലും. പ്രൊഫഷണലി മറ്റ് എന്താണ് പഠിച്ചത്? അത്തരത്തിലുള്ളൊരു ഞാൻ ഡിഗ്രി ചെയ്തത് ബികോം ആണ്. പിന്നെ അതിനുശേഷം പി ജി ഫാഷൻ ഡിസൈനിങ് ചെയ്തു. കുറച്ചു കാലം ഫ്രീലാൻസിങ് ആയിട്ട് ഫാഷൻ ഡിസൈനിങ് ഒക്കെ ചെയ്തു. പിന്നെ കുറച്ചു കാലം ജ്വല്ലറി മേക്കിംഗ് ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പാട്ട് സൈഡ് ബൈ സൈഡ് സൈമിൾട്ടേനിയസ്ലി നടക്കുന്നുണ്ട്. ഞാൻ പി ജി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കോഫി ടൈം ജീറോയിൽ പാടിയത്. അപ്പോൾ രണ്ടും സൈമിൾട്ടേനിയസ്ലി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ പാട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. സമയം കിട്ടുമ്പോൾ മാത്രം പഠിച്ച വിഷയങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കുന്നു. അതാണ് പ്രധാന വരുമാന മാർഗം. പ്രധാന വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ പാട്ട് തന്നെയാണ്. മറ്റേതിന് അധികം ടൈം സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ടാണ്, കൂടുതലും പാട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിനുവേണ്ടി ഫ്രീ ടൈമിൽ മാത്രമേ ഞാൻ പഠിച്ച വിഷയങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഈ ഫാഷൻ ടെക്നോളജിയും ജ്വല്ലറി മേക്കിങ്ങും ഒക്കെ നമുക്കറിയാം ഒരു കഴിവും കൂടെ വേണം. താല്പര്യം എന്നുള്ളതിനപ്പുറം കഴിവും വേണം. അത് വേറൊരു തരത്തിലുള്ള ഒരു കഴിവ് ജന്മനാ കിട്ടണം അത്തരം ഒരു ഇതിലേക്കൊക്കെ പോവാൻ. പാട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു സെലക്ട് ചെയ്യാൻ, ഏത് വേണം എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു വലിയ പ്രശ്നം മാനസികമായി ഉണ്ടായിരുന്നോ? കാരണം പാട്ടും വളരെ ഇഷ്ടപ്പെട്ടതാണ്, കഴിവുണ്ട്, മറ്റതും അങ്ങനെ തന്നെയാണ്. രണ്ട് പ്രൊഫഷനും കൂടെ എങ്ങനെ നോക്കി? ആദ്യം ഉണ്ടായിരുന്നു ഈ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വെച്ചാൽ രണ്ടും ഇഷ്ടമുള്ളൊരു പ്രൊഫഷൻ ആയതുകൊണ്ട് ഏത് വേണമെന്നൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കൂടുതൽ നമ്മൾ പറയില്ലേ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമല്ലോ, അത് കൂടുതൽ പാട്ടിൽ നിന്ന് കിട്ടി തുടങ്ങിയപ്പോൾ ഇനി അതിൽ തന്നെ കൂടുതൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം, അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്നൊരു തീരുമാനത്തിലെത്തി. കുറേ കാലം രണ്ടും സൈഡ് ബൈ സൈഡ് കൊണ്ട് നടക്കാൻ നോക്കി. പിന്നെ തോന്നി കുറച്ചും കൂടിയും എനിക്ക് പേഴ്സണലി ഒരു സന്തോഷം കൂടുതൽ കിട്ടുന്നത് പാട്ടിൽ നിന്നാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ്. വീട്ടിൽ നിന്നൊരു ഉപദേശം കിട്ടിയിരുന്നോ ഇക്കാര്യത്തിൽ? വീട്ടിൽ നിന്ന് അവര് ഭയങ്കര സപ്പോർട്ടീവാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നന്നായി ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളൊരു അഭിപ്രായക്കാരാണ്. അതെന്ത് തന്നെയാണെങ്കിലും എന്താണ് തിരഞ്ഞെടുക്കുന്നത് അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്ന് മാത്രം ഒരു നിർദ്ദേശം. ചെയ്തിട്ടാണെങ്കിലും ചെയ്യുന്നത് എന്തായാലും നന്നായി ചെയ്യാം, മോശം അഭിപ്രായങ്ങൾ വരാത്ത രീതിയിലുള്ളൊരു തരത്തിലുള്ള അപ്രോച്ച് ആയാൽ മതി എന്ന് പറഞ്ഞു. കൂടുതലും സംഗീതമാണ് വീട്ടിലെല്ലാവർക്കും ഇഷ്ടം. അവരെ എൻകറേജ് ചെയ്യുന്നതും സംഗീതത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ഒരു മേഖല ഏതാണെങ്കിലും തിരഞ്ഞെടുക്കാന്നുള്ളൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ സ്വയം മനസ്സിലായി മ്യൂസിക് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വഴങ്ങുന്നത്. പാട്ട് കേൾക്കാനാണല്ലോ എല്ലാവർക്കും അതെ ഇഷ്ടവും, ഞങ്ങളുടെ ഇഷ്ടം അത് തന്നെയാണ്. കുറെ നേരമായി സംസാരിക്കും. പാട്ടുകൾ ഇനിയും കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. മറ്റൊരു മലയാളം പാട്ട് തന്നെ പാടാം. മാലയും മാറോടലിഞ്ഞും മൈ കണ്ണിൽ മാമ്പൂ വിരിഞ്ഞും മഞ്ഞിൽ കുതിർന്നാടും പൊന്നിനാട് ഒന്നൊന്നായഴിഞ്ഞും പിന്നെ
നെഞ്ചിൽ ചെണ്ടുമല്ലിപ്പൂവിൻ നേർത്ത ചെല്ലപ്പൂ വിരിഞ്ഞു. മാലയും മാറോടലിഞ്ഞു മൈ കണ്ണിൽ മാമ്പൂ വിരിഞ്ഞു. ചിത്രചേച്ചിയുടെ പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം തോന്നുന്നത്? കൂടുതൽ ഇഷ്ടം ചിത്രചേച്ചിയുടെ പാട്ടുകളാണ്. കൂടുതൽ കേൾക്കാറും കൂടുതൽ പഠിച്ച് പാടാൻ ശ്രമിക്കുന്നതും ചിത്രചേച്ചിയുടെ പാട്ടുകൾ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ എനിക്ക് സുജാത ചേച്ചിയുടെ പാട്ടുകളും ഇഷ്ടമാണ്. പക്ഷേ എന്തോ ഫൈനലി ഞാൻ പഠിച്ചു വരുമ്പോഴും കൂടുതൽ പാടാൻ സെലക്ട് ചെയ്യുന്നതും ചിത്രചേച്ചിയുടെ പാട്ടുകളും എപ്പോഴായാലും പാടാൻ പറഞ്ഞപ്പോഴും പാടുന്നത് പാട്ടുകൾ തന്നെ. എന്തായാലും ഇത്രയും നാളത്തെ ഒരു സംഗീത ലോകത്ത് ഹാപ്പിയാണോ, അതോ ഇതുപോലുള്ള കുറച്ചുകൂടെ എന്താ പറയാ അംഗീകരിക്കപ്പെടുന്ന വിധത്തിലുള്ള പാട്ടുകൾ ഞാൻ ഇപ്പോൾ പാടിയത് മോശമാണെന്നല്ല പറഞ്ഞത്, എങ്കിലും ചിത്രേനെയൊക്കെ എടുത്തുകൂട്ടിയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത്തരത്തിൽ ഏത് ലെവലിലുള്ള പാട്ടുകൾ പാടണം എന്നാണ് ഒരു ആഗ്രഹം നിൽക്കുന്നത്? പൊതുവേ ഹാപ്പിയാണ് ഞാൻ കിട്ടുന്നത്. എന്തായാലും വെച്ച് സന്തോഷിക്കുന്ന പൊതുവെ നേച്ചറുള്ള ആളായതുകൊണ്ട് പേഴ്സണലി ഞാൻ ഹാപ്പിയാണ്. പിന്നെ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ കിട്ടുന്നത് പാട്ടുകളെല്ലാം നല്ല നല്ല പാട്ടുകളും കൂടി ആയതുകൊണ്ട് അൺഹാപ്പി ആവാൻ പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഞാൻ കാണുന്നില്ല. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പവർ പാക്ക് സൂപ്പർ പാക്കേജസ് മാതിരി മാംഗല്യം വരുത്തി പാട്ടും, പിന്നെ അപ്പോൾ റീസെൻ്റ്ലി ചാർലിയിൽ ആൻഡ് ഇപ്പോൾ മാൽഗുഡി ഡേയ്സ് ഇപ്പോൾ മൂവി കണ്ടാൽ നിങ്ങൾക്കറിയാം വെരി ഇൻട്രസ്റ്റിംഗ് മൂവിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ടീമിൻ്റെ ഒപ്പം അസോസിയേറ്റ് ചെയ്യാൻ പറ്റുക, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് റീസൺസ് ഉണ്ട് സന്തോഷം വരാൻ. അപ്പോൾ ഐ എം നോട്ട് അൺഹാപ്പി ഫോർ എനി റീസൺ. ഇനി കുറച്ചുകൂടി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോങ്സ് പാടുക, അല്ലാത്ത മ്യൂസിക് ഇതുവരെ വർക്ക് ചെയ്യാൻ പറ്റാത്ത മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മാത്രമേ. ബാൻഡുമായി മുന്നോട്ട് പോവുക, അതെ, അതിൻ്റെ ഒരു ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ്. അത് നല്ല രീതിയിൽ തന്നെ ചെയ്യണം എന്നുള്ളൊരു മോഹവും ആഗ്രഹവും. അമ്മയെ നഷ്ടമാവുകയും ചെയ്യാൻ പാടില്ല. അതെ അതെ, തീർച്ചയായും. അങ്ങോട്ടുള്ള ഈ പറഞ്ഞ ആഗ്രഹങ്ങളെല്ലാം അതുപോലെ തന്നെ നടക്കട്ടെ എന്നും നമുക്ക് ഇനിയും ഇവിടെ വെച്ച് കണ്ടുമുട്ടാൻ സാധിക്കട്ടെ എന്നും. താങ്ക് യു വെരി മച്ച്. ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനൊരു വേദി തന്നതും നിങ്ങളോടൊപ്പം മോർണിംഗ് ന്യൂസിൽ ഇങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും പുതിയ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ സാധിച്ചു. നല്ല പാട്ട് പാടി തന്നതിന് അതിലേറെ നന്ദി.